നാളുകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ നടി ഭാവനയുടെ വിവാഹ തീയതി ഇന്നലെ പുറത്തുവിട്ടിരുന്നു. സിനിമാ മേഖലയിലുള്ള പലർക്കും ക്ഷണക്കത്ത് ലഭിക്കുകയും ചെയ്തു. 2018 ജനുവരി 22 തൃശൂർ ലുലു സെന്ററിൽ വെച്ച് രാവിലെ 10:30 മുഹൂർത്തത്തിൽ മലയാളത്തിന്റെ പ്രിയ നടിക്ക് പ്രതിശ്രുത വരൻ നവീൻ താലി ചാർത്തു. വിവാഹത്തിന്റെ ക്ഷണക്കത്ത് പുറത്തുവിട്ടു. വിവാഹം നടക്കുകയില്ല എന്നും വിവാഹത്തിൽ നിന്നും നവീൻ ഒഴിഞ്ഞുമാറിയെന്നും പരക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ എല്ലാം വ്യാജമാണെന്ന് തെളിയിക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തുവന്നത്. ഈ വാർത്ത അറിഞ്ഞതു മുതൽ ഏവരും ദിലീപിന്റെ പ്രതികരണത്തിനായാണ് കാത്തിരുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ജയിൽവാസം അനുഭവിക്കുകയും മാനസികമായും ശാരീരികമായും വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. നടിയെ ആക്രമിച്ച സമയത്ത് അവളുടെ വിവാഹമോതിരം കാണണമെന്നും വിവാഹം കഴിഞ്ഞാലും തൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നും പൾസർ സുനിയോട് ദിലീപ് ആവശ്യപ്പെട്ടതായാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭാവനയുടെ വിവാഹ തീയതി തീരുമാനിച്ച സ്ഥിതിക്ക് ദിലീപിന് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ ആഗ്രഹം തോന്നുന്നതിൽ യാതൊരു കുറ്റവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കുമാരന്റെ സംഭവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയ മാധ്യമ പ്രവർത്തകരോട് മുഖം തിരിച്ചാണ് ദിലീപ് നിന്നത്. ഭാവനയുടെ വിവാഹം അടുത്തല്ലോ എന്നൊരു മാധ്യമ പ്രവർത്തകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ദിലീപ് വളരെ ഗൗരവത്തോടെയാണ് മാധ്യമ പ്രവർത്തകരെ നോക്കിയത്. വീണ്ടും മാധ്യമ പ്രവർത്തകർ ദിലീപിനെ വിടാതെ പിടിച്ചപ്പോൾ ദിലീപ് ഒഴുക്കൻ മട്ടിൽ ഇങ്ങനെ പറഞ്ഞു: സിനിമയിൽ എന്നല്ല, പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും വിവാഹപ്രായമായാൽ വിവാഹം കഴിക്കും. അതിനെല്ലാം തന്നോട് അഭിപ്രായം ചോദിക്കുന്നതിൻ്റെ അർത്ഥം തനിക്ക് മനസ്സിലാകുന്നതേയില്ല. തൻ്റെ ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ ആ കുട്ടി വിവാഹിതയാകുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം. മാധ്യമ പ്രവർത്തകർ ആയതുകൊണ്ട് എന്തും ചോദിക്കാമെന്നത് ശരിയല്ല എന്നും ദിലീപ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഉടൻ തന്നെ ദിലീപ് തിരിഞ്ഞു തൻ്റെ ഷൂട്ടിങ്ങിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.